പിണറായി വിജയൻ കൂടുതലും കടന്നാക്രമിക്കുന്നത് രാഹുലിനെയാണ്. രാഹുലിന്റെ പഴയ പേര് ഓർമ്മിപ്പിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു എന്ന് പോലും പറഞ്ഞു. എന്താണ് മറുപടി? സി, രാഹുൽ ഗാന്ധി പിണറായി വിജയനെതിരെ ഉന്നയിക്കുന്ന ആക്ഷേപം എന്താ, വിമർശനം എന്താ? രാഷ്ട്രീയമാണ്. ഇന്ത്യയിലെ മറ്റ് ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരൊക്കെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വേട്ടയാടുകൾ അനുഭവിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ പിണറായി വിജയൻ്റെ ഏക ടെൻഷൻ ക്ലിഫ് ഹൗസിൽ മരപ്പട്ടി മൂത്രമൊഴിക്കുന്നു എന്നുള്ളതാണ്. വേറൊരു ടെൻഷനും അദ്ദേഹത്തെ അലട്ടുന്നില്ല. അത്രത്തോളം സംഘപരിവാർ സർക്കാരിന് കീഴിൽ സുരക്ഷിതത്വം അനുഭവിച്ചുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പോകുന്നതിൻ്റെ പുറകിലുള്ള കാരണം എന്താണ്? കാരണം കഴിഞ്ഞ 8 വർഷമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം, മോദി എന്ന് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള ആർജവത്തോടു കൂടിയുള്ള ഒരു വിമർശനം പിണറായി വിജയൻ്റെ ഭാഗത്ത് ഉണ്ടാവാറില്ല. അപ്പോൾ നിലപാടുകൾ സ്വീകരിച്ച് നിങ്ങൾ ഞങ്ങളോടൊപ്പം വരണം, ശക്തമായി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാവണം, നിങ്ങളുടെ തന്നെ ദേശീയ നേതാക്കന്മാർ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർ കാണിക്കുന്ന ആർജവത്തോടു കൂടിയുള്ള മാതൃക നിങ്ങളും സ്വീകരിക്കണം എന്നുള്ള ഒരു രാഷ്ട്രീയ വിമർശനമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതിനോട് പിണറായി വിജയൻ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ വ്യക്തിപരമായിട്ടാണ്. രാഹുൽ ഗാന്ധിയുടെ പഴയ പരിഹാസ പേര് ഓർത്തെടുക്കുന്നു, രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയെ പറയുന്നു, രാഹുൽ ഗാന്ധിയുടെ സഹോദരി അവരുടെ ഭർത്താവിനെ കുറിച്ച് പറയുന്നു. ഈ നിലയിലുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങളിങ്ങനെ വ്യക്തിപരമായ ആക്ഷേപം ചില പരിഹാസ വാക്കുകളൊക്കെ ചൊരിഞ്ഞാൽ അത് ഏൽക്കുന്നയാളല്ല ഇന്നത്തെ രാഹുൽ ഗാന്ധി. ഈ പദപ്രയോഗമൊക്കെ ഉണ്ടാക്കിയ ബി ജെ പിയുടെ ട്രോൾ ആർമി പോലും ഐ ടി സെല്ല് പോലും ആ പദപ്രയോഗമൊക്കെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. കാരണം രാഹുൽ ഗാന്ധി അതിനപ്പുറത്തേക്ക് ഇന്ത്യൻ ജനമനസ്സുകളിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവരും അംഗീകരിക്കുകയാണ്. എന്നിട്ടും ഇപ്പോൾ പിണറായി വിജയൻ പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താനുള്ളത്, 10 വർഷം മുമ്പ് ഇതുപോലെ തെരഞ്ഞെടുപ്പ് നടന്ന വേളയിൽ കൊല്ലത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന എൻ കെ പ്രേമചന്ദ്രൻ്റെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ പരാമർശമുണ്ടല്ലോ, ഇന്ന് 10 വർഷത്തിനിപ്പുറം ആ പരാമർശ വാക്ക് എൻ കെ പ്രേമചന്ദ്രൻ്റെ വാക്കിനൊപ്പമല്ല, പേരിനൊപ്പമല്ല ആളുകൾ കൂട്ടി ഇന്ന് ഉപയോഗിക്കുന്നത്. പിണറായി വിജയൻ്റെ പേരിൻ്റെ ഒപ്പമാണ്, പിണറായി വിജയൻ്റെ പേരിന് പകരമായിട്ടാണ്. അത് അദ്ദേഹം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നല്ലത്.